എന്നും ഞാൻ നിങ്ങളെ പൈസ സ്പെൻഡ് ചെയ്യുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു കോയിനെ 1000 രൂപയായിട്ട് മാറ്റാൻ പോവാണ്, അതും 24 മണിക്കൂറിനുള്ളിൽ. ഇതൊക്കെ വെറും നിസാരമല്ല, 24 മണിക്കൂർ നമ്മൾ 1000 രൂപ ഒപ്പിച്ചിരിക്കും. സോ ലെറ്റ്സ് ഗോ. ചേച്ചിമാനെ ചേട്ടന്മാരെ പോകണ്ട, ഇവരുടെ നിന്ന് വല്ല കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചിട്ട്. ചേട്ടാ ഹായ്. ബാങ്ക് വരെ ഒന്ന് പോകണം, പക്ഷേ പേന ഞാൻ എടുത്തില്ല, പേന ഒന്ന് കിട്ടുമോ? പേന തന്നെ നീ ബാങ്കിൽ പോയിട്ട് നീ എപ്പോഴാണ് പറഞ്ഞു? എൻ്റെ ലാപ്പടെ 1 രൂപ പോകരി തപ്പി, ഞാൻ പേഴ്സ് എടുത്തില്ല, അതുകൊണ്ടാണ്. ഒരു പേന എടുക്കാൻ ഇമോഷണൽ ഔട്ട് ആമെ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പേനയാണുള്ളത്. ചേട്ടാ ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് താ. ഞാനിന്നൊരു ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1 രൂപ കൊണ്ടിട്ട് ആരുടെ ഒരു പേന വാങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പൊ ചേട്ടൻ മനസ്സ് വിചാരിക്കണെങ്കിൽ എന്തെങ്കിലും ഞാൻ തരാം. ഈ ഒരു പേനയാണ് നമ്മുടെ 1000 രൂപയുടെ തുടക്കം. എത്തിക്കാൻ പറ്റൂലെന്നറിയത്തില്ല, പക്ഷെ നമ്മൾ ഒരു 1.5 കൈ നോക്കും. ബാങ്കിൽ പേനക്ക് വല്ല ആവശ്യമുണ്ടോ? ഒന്നെടുക്ക്, നല്ല പേനയാണ്, നല്ല കിടിലം പേനയാണ്, എഴുതി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. നമ്മള് നമ്മളൊരു ചലഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്. 10 രൂപയുടെ പേന 10 രൂപയ്ക്ക് മാത്രം തന്നാൽ മതി. ഓക്കെ അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുവാണ്, ഈ പേന എടുത്തു സഹായിക്കും. 10 രൂപയുടെ പേന 10 രൂപയ്ക്ക് തന്നെ തന്നാൽ മതി. ഒരു ദിവസം അധ്വാനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മോട്ടിവേഷൻ ചുരുട്ടി മടക്കി ഞാൻ നേരെ ഒരു കടയിലോട്ട് പോയിട്ട് 10 രൂപയ്ക്ക് 2 5 രൂപയുടെ പേന വാങ്ങിച്ചു. ബ്രോ ഒരു സെക്കൻഡ്, പേന സെയിലിന് വേണ്ടി നടക്കുക. ബ്രോ ഒന്ന് എടുത്ത് സഹായിക്കളിയാ. ബ്രോ നല്ല ക്വാളിറ്റി പേന ലെക്സി. ബ്രോ കമോൺ, ബ്രോ ഞാൻ ഒരു പേനയുടെ സെയിലിന് വേണ്ടി ഇറങ്ങിയതാണ്. അതായത് അത് നമ്മുടെ ചെറിയൊരു ചാനലാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വീട്ടിൽ കുറേ പേനയുണ്ട്. ചീത്തായി പോകത്തില്ല ബ്രോക്ക്, ഭാവിയിലങ്ങി യൂസ് വരും. ഒന്ന് എടുക്ക് ഒരെണ്ണം 10 രൂപ. ഇത് രണ്ടെണ്ണം കൂടി ഉള്ളു. അപ്പോൾ 2 എണ്ണം കൂടി ഒന്ന് എടുത്ത് സഹായിക്കണമെങ്കിൽ ഇന്നത്തെ എൻ്റെ ഇത് റെഡിയാവും. കടയിലൊക്കെ 5 രൂപ. ആ ശരിയാ ബ്രോ, ഞാനിപ്പോൾ കടയിൽ പോയി എടുത്തിട്ട് വന്നതല്ലേ, അതുകൊണ്ടാണ്. എന്നെ തീരെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. എഴുതി കുത്തി വരച്ചൊക്കെ നോക്കി, എന്നാലും നമ്മുടെ 2 പേന സെയിലായി. 20 രൂപ നമുക്ക് കിട്ടി. ഏ പേനയുടെ കച്ചവടം കൊള്ളാം കേട്ടോ. വീണ്ടും നമ്മൾ പോയി 2 ലക്സി പേന വാങ്ങിച്ചു. വരുന്ന വഴിയിൽ 2 സബ്സ്ക്രൈബറിനെ കണ്ടു, അവരെ കൊണ്ട് 1 പേന പിടിച്ചു. നമ്മുടെ ബാങ്ക് വീഡിയോയിൽ അഭിനയിച്ച ഫൈറ്റേഴ്സ് വന്നായിരുന്നു, അവരും മിച്ചം വന്ന 1 പേന അങ്ങ് പോക്കി, പ്ലസ് 10 രൂപ ടിപ്പ്. മച്ചാമാരെ, നമ്മൾ വീടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നാ ചൂടാണല്ലേ. സൺസ്ക്രീൻ ഒക്കെ വന്ന് ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു എസൻഷ്യൽ പാർട്ടായിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മളെല്ലാരും തന്നെ യൂഷ്വലി തിങ്ക് ചെയ്യുന്ന ഒരു മിത്തുണ്ട്, അതായത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം പുറത്തോട്ട് പോകുന്ന സമയത്ത് സൺ എക്സ്പോഷറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ക്രീമാണെന്ന് അല്ലേ. 365 ഡേയ്സ് യൂസ് ചെയ്ത ക്രീമാണ്, ഈവൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ. ഇത് നമ്മളെ ടാനിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല, ബട്ട് ഓൾസോ പ്രൊട്ടക്ട്സ് ഫ്രം UVA, UVB റേസ്. ഓ ബൈ ദ വേ ഗൈസ്, ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വെരി ഹാംഫുൾ ആണ് കേട്ടോ. സോ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാൻ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് വാവ് സ്കിൻ സയൻസിൻ്റെ സൺസ്ക്രീൻ, വിച്ച് കംസ് വിത്ത് SPF 55. ഈ സൺസ്ക്രീൻ സൺ എക്സ്പോഷറിൽ നിന്ന് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ തരും. ഇപ്പൊ യൂഷ്വലി നിങ്ങൾ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ഡയറക്റ്റ് സൺ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നില്ല കൂടി തന്നെ, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദി സൺസ്ക്രീൻ. ഈവൻ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും, അത് മാത്രമേ നമ്മൾ ട്രാവൽ ചെയ്ത് എല്ലാ സ്ഥലത്തും നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ നമുക്ക് എല്ലാ 3 അവേഴ്സ് കൂടുമ്പോഴത്തേക്ക് ഇത് റീ അപ്ലൈ ചെയ്യാൻ പറ്റും. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സമ്മർ ടൈമിൽ ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മാരക UV റേസ് റേഡിയേഷനായ UVA UVB നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും, വിച്ച് കോസസ് പിഗ്മെൻറ്റേഷൻ, സ്പോട്സ്, റിങ്കിൾ ആൻഡ് ഫ്രൈനസ്. അത് മാത്രമല്ല, ഈ സൺസ്ക്രീനിൽ ക്യാരറ്റ് സീഡ്സ് ഉണ്ട്, അതായത് നമ്മുടെ സയൻസ് ഓഫ് ഏജിങ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ റാസ്ബെറി എക്സ്ട്രാക്ട് ഉണ്ട്, വിച്ച് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി. അറിയാലോ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൺബ്ലോക്കറാണ്. ഇതിൽ ബീറ്റ്റൂട്ടും അവക്കാഡോ ഓയിലും ഉണ്ട്, അതായത് നമ്മുടെ സ്കിന്നിനെ ലോങ് ടൈമിലേക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ സ്കിൻ മോയ്സ് ആയിട്ട് വെക്കുകയും ചെയ്യാം, പ്ലസ് നമുക്ക് സ്കിൻ ടാൻ അവോയ്ഡും ചെയ്യാം. ഈ സൺസ്ക്രീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കി, നോൺ ഗ്രീസി ആണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഒരുവിധ വൈറ്റ് കാസ്റ്റും വരുത്തുമില്ല. അത് മാത്രമല്ല, ഇത് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീൽഡായിട്ട് ഇത് വർക്ക് ചെയ്യും. ഈ സൺസ്ക്രീൻ നമ്മുടെ എക്സ്പോസ്ഡ് ഏരിയാസ് ആയ നെക്ക്, ആംസ് ഹാൻഡ്സ്, ഫേസ്, പിന്നെ കാലിൽ വരെ നമുക്കിത് അപ്ലൈ ചെയ്യാം. വാവ് സ്കിൻ സയൻസിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഫ്രീ ഫ്രം ഹാർഷ് കെമിക്കൽസ് ആണ്, അതായത് പാരബൻ, സിലിക്കൺ, സൾഫേറ്റ് ഇതിനകത്ത് യാതൊന്നും അടങ്ങിയിട്ടില്ല. പ്ലസ് ഇതെല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും കൂടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡ് NIC20 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 20% ഓഫ് കിട്ടും ഓൺ ദിയർ വെബ്സൈറ്റ്. അപ്പോൾ ബി വാവ് നാച്ചുറലി. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 40 രൂപ വെച്ച് 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ വിൽക്കാൻ വേണ്ടി ഇറങ്ങി. ചേച്ചി ബിസ്ക്കറ്റ് ചെറിയൊരു കച്ചവടത്തിന് വേണ്ടി വന്നാണ്. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോ,
അതന്നെ നിക്ക് ബോക്സ് എന്തേലും ചേഞ്ച് ഇല്ലല്ലോ. ഇതും കൂടി ചേഞ്ച് ഇല്ല. ആ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ. അതെന്താ ഇരിക്കട്ടെ, നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുള്ളത്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തോട് അടുത്തോണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100 രൂപ. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ചലഞ്ച് ഇവിടെ തൽക്കാലം ഹോൾഡ് ചെയ്യണം. നല്ല ചൂട്, നല്ല വിശപ്പ്. ഇന്ന് നമ്മൾ പൈസ ഏൺ ചെയ്യാൻ വേണ്ടി നോക്കാം. എൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ അത്ര കാശൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് കുമ്മനടിക്കാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിലെ ഓരോരോ ഓഡിറ്റോറിയം ഞാൻ തപ്പി നടന്നു. ആൻഡ് ഫൈനലി ഗൈസ്, നമ്മൾ കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് തന്നെ കിട്ടിയിരിക്കുകയാണ്. ജീന ആൻഡ് സാബിൻ, ഹാപ്പി മാരിഡ് ലൈഫ്. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയത്തില്ല, പക്ഷേ മനസ്സും വയറും നിറഞ്ഞു. താങ്ക് യു. അങ്ങനെ ബാക്ക് ടു ബിസിനസ് അഗെയിൻ. നമ്മുടെ കയ്യിലുള്ള 100 രൂപ വെച്ചിട്ട് ഹോൾസെയിൽ മാർക്കറ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ 1 കേസ് വെള്ളം വാങ്ങി. ചെറുതായിട്ട് പണി പാളി ഗൈസ്. കാരണം നമ്മൾ വിൽക്കാൻ വെച്ച വെള്ളം നല്ല മഴയൊക്കെ വരുന്നത്, നല്ല അറ്റ്മോസ്ഫിയറൊക്കെ തണുത്തിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് വെള്ളം കൂടി ശീലം കുറവാണ്. പ്ലാൻ മാറ്റേണ്ടിയിരിക്കുന്നു. വെള്ളം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ആവശ്യമുള്ള സ്ഥലമാണ് ജിംനേഷ്യം. വെള്ളത്തിന് ഏറ്റവും നല്ല വിൽപ്പനയുള്ള സ്ഥലമാണ് എനിക്ക് മനസ്സിലായി. കാര്യം ചെയ്തിട്ടുണ്ട്. അടുത്ത എന്റെ ടാർഗറ്റ് കിഡ്സ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടൊരു ഐറ്റം ഞാൻ പോക്കി, ബബിൾസ്. 24 പീസ് അടങ്ങുന്ന ഒരു ബോക്സിന്റെ വില 216 രൂപയാണ്. അതായത് ഒരു പീസിന് നമുക്ക് വരുന്നത് 9 രൂപ മാത്രം. ബീച്ചിൽ ഇതിന്റെ വില 30 രൂപയാണ്. നമ്മൾ കൊടുക്കുന്നത് വെറും 20 രൂപയ്ക്ക്. ഒരു ബോക്സ് മുഴുവനും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 480 രൂപയാണ്. ഡബിൾ ദ പ്രോഫിറ്റ്. സെയിൽസ് നടത്തുന്നവരെ സമ്മതിരം കേട്ടോ, നമ്മൾ ഒരാൾക്കാരെ ഇങ്ങനെ റിജക്ട് ചെയ്ത് വിടരുത്. റിജക്ഷൻ എന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് മാനസികമായി വലിയ. അപ്പം നമ്മൾ എത്ര പേരെ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് ലൈഫിൽ. ഈ ചുരുട്ടി പിടിച്ച നോട്ടിൽ എന്തോ ഒരു അധ്വാനം ഉണ്ടെന്നറിയാം. പൈസയുടെ മൂല്യം എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ റിജക്ഷൻ ഉണ്ടല്ലോ, മാനസികമായൊരു സംഭവമാണ്. നിങ്ങൾക്ക് സാധനം വേണ്ടെങ്കിൽ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക, വേണ്ട വേണ്ട, മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകരുത്. ഇല്ല വേണ്ട മോനെ, അത്ര മതി. അതെ, അത് തന്നെ വലിയൊരു സംഭവമാണ്. എല്ലാം വിറ്റു. 480 രൂപ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നാം പാതി ദൈവം പാതി എന്നാണല്ലോ. ആ ഒരു ശുഭാപ്തി വിശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് ഞാനൊരു ചേട്ടൻ്റെ ഇന്ന് സൈക്കിളും വാങ്ങിച്ചിട്ട് നേരെ പോയി കടപ്പുറത്തോട്ട്. അവിടുന്ന് നമ്മൾ 500 രൂപയ്ക്ക് മീൻ ലേലത്തിന് പിടിച്ചു. ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തും നടക്കും. ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞ അതേ റൂട്ടിൽ കൂടി പോയി. പിന്നെ ഈ ഹോൺ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലായി, നമ്മുടെ ചുറ്റും കാശുണ്ട്. ആൻഡ് അതുണ്ടാക്കാൻ പല പല മാർഗങ്ങൾ. യൂസ് ദ റൈറ്റ് ട്രാക്ക്. വെറും 1 രൂപ നമ്മൾ ഇന്ന് 1000 രൂപയായി മാറ്റി. ബട്ട് അതത്ര എളുപ്പമല്ലായിരുന്നു. ഒരു പക്ഷേ ഇന്നോ നാളെയോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയില്ലാന്ന് വരും. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വെച്ച് തുനിഞ്ഞിറങ്ങിയാൽ